पॉजिटिव आया कोविड पॉजिटिव आया ഞാനും ക്വാറന്റൈനിൽ പോകേണ്ടി വരും അപ്പോൾ അമ്മയും പപ്പയും അവരും അങ്ങനെയൊന്നും സംഭവിക്കില്ല അവന് നെഗറ്റീവ് ആയിരിക്കും ഇനി പോസിറ്റീവ് ആയാൽ എനിക്കറിയില്ല കോവിഡ് ബാധിച്ചാൽ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് ആരെയും കാണാനാകാതെ രക്ഷപ്പെടോ മരിക്കോ വാക്സിൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല മരിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് ആരെയും കാണിക്കാതെ അടക്കും ദൈവമേ ദൈവമേ ഞാൻ ഇതുവരെ നിന്നെ വിശ്വസിച്ചിട്ടില്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ ഞാനിനി തെറ്റുകൾ ചെയ്യില്ല ജിക്ക് അങ്ങനെ നെഗറ്റീവായിരിക്കണേ പരീക്ഷിക്കല്ലേ രാവിലെ മുതലേ തലവേദന എടുക്കുന്നത് ഇനി കോവിഡ് ആയതുകൊണ്ടായിരിക്കുമോ തലവേദന അല്ലാതെ പനി ഇല്ല ശരീരത്തിന് ചൂടില്ല ശ്വാസതടസ്സം ചുമ വരണ്ട ചുമയില്ല ആകെ ഇനി ദിവസങ്ങൾ പോകും തോറുമായിരിക്കുമോ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പപ്പയും അമ്മയും വന്നാൽ ഞാൻ എന്തു പറയും? അവരോട് പറയണോ? വേണ്ട, ചിലപ്പോൾ അവർ പേടിക്കും. പറയാതിരിക്കാനും പറ്റില്ലല്ലോ. പറയാം, അതാ നല്ലത്. അവനെയും ഞാനും മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. സാനിറ്റൈസർ ഉപയോഗിച്ചു. പരസ്പരം ദേഹത്ത് തൊട്ടിട്ടില്ല. പക്ഷേ അവൻ്റെ ഫോൺ ഞാൻ വാങ്ങിച്ചു സംസാരിച്ചു. ഫോണിൽ കൂടി പടരൂ, ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ആശുപത്രിയിൽ പോയി കിടക്കാൻ വയ്യ. മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ രക്ഷപ്പെടുമെന്ന് ഒട്ടും ഉറപ്പ് പറയാനും കഴിയില്ല. എനിക്കെൻ്റെ വീട് വിട്ടു പോകാൻ വയ്യ. മരിച്ചാലും ഞാൻ ഇവിടെ കിടന്നേ മരിക്കൂ. പക്ഷേ എനിക്ക് പോസിറ്റീവാണ്. എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എല്ലാവർക്കും പേടിയായിരിക്കും. ചിലപ്പോൾ എൻ്റെ അവർക്ക് പകർന്നാലും ചിലപ്പോൾ പകർന്നു കാണും. എന്തിനാണ് ആവശ്യമില്ലാതെ പുറത്തിറങ്ങി നടന്നേ? വീട്ടിലിരിക്കാൻ പാടില്ലായിരുന്നു. വെറുതെ ടെൻഷൻ അടിച്ച്. ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ്റെ റിസൾട്ട് വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞിറങ്ങിയാലും നെഗറ്റീവ് റിസൾട്ടാണെങ്കിലും ആരും എൻ്റെ അടുത്ത് പഴയതുപോലെ അടുക്കില്ല. എല്ലാവരും എന്നെ ഒരു ശത്രുവിനെ പോലെ അകറ്റി നിർത്തും. എനിക്കതൊന്നും കാണാൻ വയ്യ. അതിനേക്കാൾ നല്ലത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഒരിക്കലും വീര്യമാകില്ല. ഞാൻ നേരിടണം എന്തു വന്നാലും. രണ്ട് മണിക്കൂറായി അവൻ്റെ മെസ്സേജ് ഒന്നും കണ്ടില്ല. ഹലോ എടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. നീ പേടിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോ 14 ദിവസം ക്വാറന്റൈനിലിരിക്കണം, അത്രേ ഉള്ളൂ പ്രശ്നം. പിന്നെ 2 മണിക്കൂർ തീ തിന്നു അല്ലേ? വെറുതെ ഓരോന്നും ആലോചിച്ച് കൂട്ടി ഇപ്പോഴാ സമാധാനമായേ. ഇനി പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം.